السلام عليكم ورحمة الله وبركاته. صباح الخير. الله رب العالمين നല്ല ഹൃദ്യമായ ഒരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായ സന്തോഷം നിറഞ്ഞ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ദിവസവും നൽകി അനുഗ്രഹിക്കട്ടെ. എന്താണ് എല്ലാവരുടെയും വിശേഷം? ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞ് ചെറിയൊരു പുഞ്ചിരി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നതേ സൂറത്തു യാസീനിൻ്റെ ചില 5 പ്രത്യേകതകളാണ്. നമ്മളൊക്കെ യാസീൻ ഓതുന്നവരാ അല്ലേ? പക്ഷേ ഈ 5 ഏതെങ്കിലുമൊക്കെ ഒരു നിയ്യത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, ഈ പറയാൻ പോകുന്ന വിഷയം ഒരു നിയ്യത്തായി നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും എന്നാണ്. നമ്മൾ യാസീൻ വെറുതെ ഇങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ ഓതിപ്പോകും എന്നല്ലാതെ ഈ പറയുന്ന നിയ്യത്തുകളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കൃത്യമായിട്ടത് പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതാണ് സൂറത്തു യാസീൻ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ ഹൃദയമാണ്. മനുഷ്യർക്ക് ഹൃദയമുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് ഏതാണ്? അത് ഖൽബാണ് അല്ലേ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വളരെ പ്രത്യേകതയുള്ളൊരു സൂറത്താണ് സൂറത്തു യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. يا الله എത്ര ഹൃദ്യമാണ്. ശരിക്കും യാസീനിൻ്റെ തഫ്സീറൊക്കെ നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ റഹ്മാൻ്റെ തഫ്സീർ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം നിങ്ങൾ പറയണം. നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം വേണം റഹ്മാൻ്റെ തഫ്സീർ? എല്ലാ ദിവസവും വേണ്ട, അത് നിങ്ങൾക്ക് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്ര ദിവസം വേണം, ഏത് സമയത്താണ് വേണ്ടതെന്നും കൂടെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. റഹ്മാൻ കഴിഞ്ഞ ഉടനെ നമുക്ക് യാസീൻ പഠിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോകും. യാ റബ്ബനാ, എത്ര മനോഹരാണെന്നറിയോ. അപ്പോൾ ഈ യാസീൻ നമ്മൾ ഓതുമ്പോഴേ ഈ പറയുന്ന നിയ്യത്തുകൾ, 5 നിയ്യത്തുകൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, സൂറത്തു യാസീൻ ലിമാ ഖുറിഅത്തിലഹ, നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതണോ ആ ആഗ്രഹം നിറവേറും. എന്തിനു വേണ്ടിയിട്ടാണോ യാസീൻ ഓതണത്, അത് അതിനുള്ളതാണ് എന്ന് പറഞ്ഞെന്താ. ഏതാഗ്രഹമാണോ മനസ്സിലുള്ളത് യാസീൻ ഓതുന്ന സമയത്ത് ആഗ്രഹം മനസ്സിൽ വെച്ചോ അത് പൂർത്തിയാക്കിത്തരും അള്ളാഹു എന്ന് ഔക്കമാ ഖാല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 5 ഗുണങ്ങൾ. ഇമാം സ്വാവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹാഷിയയിൽ രേഖപ്പെടുത്തുകയാണ്, സൂറത്തു യാസീൻ്റെ തഫ്സീർ ആ തഫ്സീറിൻ്റെ ഹാഷിയയിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, 5 ഗുണങ്ങൾ. സുബ്ഹാനല്ലാ. ഒന്നാമത്തേതൊന്ന് നോക്കിയേ. ഇമാം സ്വാവി റഹിമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട്, മൻ ഖറഅഹ ഫീ സബാഹിൻ ലം യസൽ ഫീ ഫർഹിൻ ഹത്താ യുംസിയ. ഒരു മനുഷ്യനെ രാവിലെ സൂറത്തു യാസീൻ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവന് സന്തോഷമായിരിക്കും അള്ളാഹു തരാന്നാണ്. ഒരു പ്രയാസവും അവനുണ്ടാവില്ല. അതെങ്ങനെ ഓതണം? ഈ പറയുന്ന നിയ്യത്തിൽ ഓതണം. പഠിച്ചവനെ ഈ യാസീൻ ഓതുന്നതിൻ്റെ വർക്കച്ചുകൊണ്ട് എനിക്കൊരു പ്രയാസവും നീ തരല്ലേ അല്ല, അതിനു വേണ്ടിയിട്ടാണ് യാസീൻ എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഓതണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ യാസീൻ ഓതുന്നുവെങ്കിലും ഇത്തരം നിയ്യത്തുകൾ നമ്മുടെ കൽബിലേക്ക് കടന്നു വരുന്നില്ല. പഴയ കാലങ്ങളിലൊക്കെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ വീടുകളിൽ അംഗങ്ങൾ കൂടുതലായിരിക്കും അല്ലേ പണ്ടത്തെ കാലത്ത്. പക്ഷേ അവർക്കൊക്കെ സമാധാനം ഉണ്ടായിരുന്നു, എപ്പോഴും സന്തോഷമായിരിക്കും. ഇന്ന് വളരെ കുറച്ച് 2, 3, 4 ആളുകളുള്ളൂ നമ്മുടെ വീട്ടിൽ, എന്നാലും സമാധാനമുണ്ടോ? സമാധാനമില്ല. കാരണം ഇത്തരം അള്ളാഹുവുമായുള്ള ബന്ധങ്ങളില്ലാതെയായി, മുത്തുനബിതങ്ങളായിട്ടുള്ള ബന്ധങ്ങളില്ലാതായി, മൗലിദുകൾ, സ്വലാച്ചുകൾ, ഖുർആനിൻ്റെ പാരായണങ്ങൾ ഇതൊക്കെ കുറഞ്ഞു വന്നു. അതതിൻ്റെ ഒരു റീസണാണ്. പണ്ടത്തെ കാരണവന്മാർ രാവിലെ സുബ്ഹി കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ച് സുബ്ഹി കഴിഞ്ഞിട്ട് ഒരു യാസീൻ ഓതും. എന്ത് രസമാണ്! ആ യാസീൻ ഓതിയിട്ട് ഒരു നല്ല ചായയൊക്കെ കുടിച്ച് ആ ഒരു സുബ്ഹി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രകൃതമൊക്കെ ഇല്ലാതിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ ബറക്കത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് ബറക്കത്തില്ലായ്മയുടെ വിളനിലങ്ങളായി നമ്മുടെ വീടുകൾ മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണിത്. അപ്പോൾ എന്നും യാസീൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ സന്തോഷം. മൻ ഖറഅഹ മശാ അൻ ലം യസൽ ഫി ഫർഹിൻ ഹത്താ യുസ്ബിഹ. രാത്രി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വൈകുന്നേരം ഒരാൾ ഓതുകയാണെങ്കിൽ പ്രഭാതം വരെ അവന് സന്തോഷമാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? ആ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അവന് രോഗം ബുദ്ധിമുട്ടിക്കുകയില്ല, സിഹർ, കണ്ണേർ, അതുപോലെ കടബാധ്യതകൾ എന്തെല്ലാം പ്രശ്നമുണ്ടോ ഒക്കെ മാറിപ്പോകും. കാരണം സമാധാനമാണ്, സന്തോഷമാണ് കിട്ടുക എന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അത്ര മനോഹരമായ യാസീൻ നമുക്ക് ഇറക്കി തന്നതാണ്. അപ്പോൾ ആ ബോധ്യത്തിൽ ഓതുക, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഗുണം, മൻ ഖറഅഹ വഹുവ ഫീ സക്കറാത്തിൽ മൗത്തി ലം യഖ്ബിൽ മലക്കുൽ മൗത്ത് റൂഹഹു ഹത്താ യറ റിളവാന. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഒരു മനുഷ്യൻ മരണത്തിൻ്റെ ഹാലിലാണ്, അവന് തോന്നുകയാണ് ഞാൻ മരിക്കാറായി. ആ അങ്ങനെ അവൻ തോന്നുന്ന സമയത്ത് സക്കറാത്തിൻ്റെ ഹാലിൽ ഒരു യാസീൻ ഓതുകയാണ്. ആ സമയത്ത് മലക്കുൽ മൂത്തവൻ്റെ റൂഹ് പിടിക്കില്ല അവന് റിദ്വാൻ അലൈഹിസ്സലാമിനെ കാണുന്നത് വരെ.
റിദ്വാൻ അലൈഹി സ്വലാമിനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ റൂഹ മലക്കുൽ മൗത്ത് ഇസ്രായേലിൽ പിടിക്കൂല. റിദ്വാൻ അലൈഹി സ്വലാം ആരാ? സ്വർഗത്തിൻ്റെ മാലാകയാണ്, സ്വർഗം കാക്കുന്ന മാലാകയാണ് സയ്യിദുന റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മലക്കിനെ കാണാതെ മരണവേളയിൽ യാസീനൊന്നൊരു മനുഷ്യൻ മരിക്കൂല എന്നാണ്. എങ്ങനെ കാണും? ബിഷുർബച്ചി മിനൽ ജന്ന ഫയശ്രിബുഹ വഹു അലാ ഫിറാശി. യാ അല്ലാ, അവൻ ആ കിടക്കുന്ന കിടത്തത്തിൽ റിദ്വാൻ അലൈഹി സ്വലാം കൊണ്ടുവരുന്ന സ്വർഗത്തിലെ പാനീയം കുടിച്ചിട്ടല്ലാതെ അസ്രായീൽ അവൻ്റെ റൂഹ് പിടിക്കില്ല. യാ റബ്ബന, എത്ര വലിയ അത്ഭുതമാണല്ലേ. അപ്പോൾ മരണവേളയിൽ മരിക്കുമെന്നൊരു മനുഷ്യന് തോന്നുന്ന ഘട്ടത്തിൽ സൂറത്ത് യാസീനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, അത് വലിയ വലിയ ബറക്കത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മരണവേളയിൽ അല്ലെങ്കിൽ മരിക്കാറായി എന്ന് തോന്നുന്ന ഒരു രോഗിയുടെ അടുക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയുടെ അടുക്കലാണെങ്കിലും നിങ്ങൾ സൂറത്തു യാസീൻ മുതൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉ അലാ മൗതക്കും സൂറ യാസീൻ. ഒരു ഒരു മരണാസന്നനായ രോഗിയുടെ അടുക്കൽ അല്ലെങ്കിൽ മരിച്ച ആളുടെ അടുക്കൽ നിങ്ങൾ എന്തോതണം? സൂറത്തു യാസീൻ ഓതണം. മരണാസന്നനായ രോഗിയുടെ അടുക്കൽ പോയി നിന്നിട്ട് യാസീൻ എന്ന് പറഞ്ഞു ഒച്ചപ്പാടും ബഹളവും എല്ലാവരും കൂടെ അങ്ങനെ ഉണ്ടാക്കരുത്. അത് ആ രോഗിയെ പേടിപ്പിച്ച് കൊന്നുകളയും. അങ്ങനെ ചെയ്യരുത് പതിയെ. ചില അത് പറയുമ്പോൾ രസാൻ, ചില ഉമ്മമാരുണ്ട്, അതായത് ഈ മരണവേളയിൽ ഒരാൾ ഞാൻ കണ്ട കാഴ്ചയായിട്ട് ഒരു സങ്കടമാണ്. മരിക്കാൻ പോകാനൊരു മനുഷ്യൻ, ഒരു ഒരു സഹോദരിയാണ്, ഒരു ഉമ്മയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളിങ്ങനെ കൂടിയിട്ടുണ്ട്. എടി ഉമ്മതേ മരിക്കാറായിട്ടുണ്ട്, ദിക്റിയിൽ കൊടുക്ക്. എല്ലാവരും കൂടെ ഉമ്മ ചൊല്ലു, ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ ഒരു ദിക്ർ ഹൽക്ക നൽകി. ആ ഉമ്മ പഠിച്ചോനെ ഞാൻ ചിന്തിച്ചു, ആ ഒച്ചയിലെ ഉമ്മ മരിച്ചുകൊണ്ടിരുന്ന നന്നായി എന്നാണ്. അതുപോലെ ചെവി ചൊല്ലുമ്മ, ലാ ഇലാഹ ഇല്ല ചൊല്ല് ഉമ്മ ചൊല്ലും, ഉമ്മയുടെ മോടാണ് ഉമ്മ പറയുന്നത് ചൊല്ലുമ്മ. ഞാൻ കേട്ട കാര്യം കേട്ടോ, അതിങ്ങനെ ഭയങ്കര, കാരണം ഉമ്മയാണ് മരണപ്പെടാൻ പോണത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചാലേ ഉമ്മ സ്വർഗത്തിൽ പോകുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് മോള് നിൽക്കണേ. മോളപ്പോൾ ഒന്ന് ചൊല്ലുമ്മ, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് ചൊല്ലുമ്മ. അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ കൊച്ചപ്പാട് നിൽക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എങ്ങനെ ചൊല്ലിക്കൊടുക്കേണ്ടത്? വളരെ പതിയെ ലാ ഇലാഹ ഇല്ലല്ലാ ചെവിയിലടുക്കൽ ചൊല്ലിക്കൊടുക്കും. ഒരാളെ ചൊല്ലിക്കൊടുക്കാൻ പാടുള്ളൂ. അത് ഒരുപാട് തവണ ചൊല്ലി ചൊല്ലിയെന്ന് പറയാൻ പാടില്ല, ഒന്നോ രണ്ടോ തവണ ഒന്ന് ഉണർത്തി കൊടുക്കുക. ചിലപ്പോൾ വായ കൊണ്ട് ചൊല്ലാൻ പറ്റാത്ത രോഗിയാണെങ്കിൽ അത് ഹൃദയത്തിൽ ചൊല്ലിയിട്ടുണ്ടാകും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല, ആ സമയത്ത് ഉണർത്തൽ മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനി ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പ്രത്യക്ഷത്തിൽ ചൊല്ലാതെ മരിച്ചു എന്നതുകൊണ്ട് അയാൾ നരകത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചൊല്ലി മരിച്ചാൽ സ്വർഗ്ഗമുണ്ടെന്ന മുത്തനബിദങ്ങൾ പറഞ്ഞത്, ചൊല്ലാതെ മരിച്ചാൽ നരകാണെന്നല്ല. ചിലപ്പോൾ കൽബിൽ ചൊല്ലിയിട്ടുണ്ടാകാം, വാ കൊണ്ട് ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വിഷയമൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാസീൻ ഓതാൻ പറഞ്ഞാൽ രോഗിയുടെ അടുക്കൽ ഓതുമ്പോൾ പതിയെ, വളരെ പതിയെ. രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ഇരുത്തി ബുദ്ധിമുട്ടിക്കരുത്. അതെ, ചില ആളുകൾ അങ്ങനെയുണ്ട്. ഞാൻ ആക്സിഡൻ്റ് ആയി കിടന്നപ്പോഴേ, ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മയും സഹോദരങ്ങളും ഉമ്മയുടെ സഹോദരങ്ങളൊക്കെ അതിൽ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഞാനും എൻ്റെ പെങ്ങളും മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബെഡിൽ അഡ്മിറ്റായി കിടക്കാണ്. അപ്പോൾ ചിലർ കാണാൻ വരും, ഇങ്ങനെ ഇങ്ങനെ നോക്കും, എന്തൊരു കിടപ്പാ, എൻ്റെ പുള്ള കിടക്കണണ്ടില്ലേ, ഉമ്മ എന്ത് പാവമായിരുന്നു, പാവം അവളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ. ഇത് എത്ര തവണ നമ്മൾ കേൾക്കുക. ഒരു ദിവസം എനിക്ക് വയ്യ, എൻ്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞു കിടക്കണ. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നെത്ത ഇത് പറയാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ടോ എന്ന് പറഞ്ഞു ഒന്നാ. അതായത് രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറുക. ഇത് നമ്മുടെ വിചാരം ഇതിങ്ങനെ പറയുമ്പോഴേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നാണ്. അല്ലല്ലല്ല, അത് ബുദ്ധിമുട്ടിക്കലാണ്. പോവാ ഒന്നൊന്ന് സന്തോഷത്തോടെ അടുത്തിരുന്നിട്ട് രണ്ടോ മൂന്ന് മിനിറ്റ് ഏറ്റു ഏറിപ്പോൾ 5 മിനിറ്റ് ഇരുന്ന് പോരാ. ചില ആളുകൾക്ക് വർത്തമാനം പറയുന്നത് ഇഷ്ടമായിരിക്കും രോഗികൾക്ക്. അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അടുത്തൊരുപാട് ഇരുന്ന് വർത്തമാനം പറയുക, എന്നല്ലാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരലാണ് സുന്നച്ച്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം, രോഗിയായ ഒരാൾ അതായത് മരണവേളയിൽ അയാൾ യാസീൻ ഓതിക്കൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ ആ മലക്കുൽ മൗത്ത് റിദ്വാൻ അലൈഹി സ്വലാം വെള്ളം കുടിപ്പിക്കാതെ മരിക്കില്ല, റൂഹ് പിടിക്കില്ല എന്നാണ്. അപ്പോൾ ആ ഒരു മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തേത്, തദ്ഫഅൻ സ്വാഹിബിഹ കുല്ല ശൂഇൻ തഖ്ലീലഹു കുല്ല ഹാജ. ഒരു മനുഷ്യൻ ഈ നിയ്യത്തിൽ യാസീൻ ഓതിയാൽ, അതായത് പഠിച്ചവനെ എൻ്റെ പ്രയാസങ്ങളൊക്കെ നീ തടുക്കണം, എനിക്കെന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ നീ തടുത്തിട്ട് എനിക്കെല്ലാ സന്തോഷങ്ങളും നീ തരണമല്ല, ഈയൊരു ബോധ്യത്തിൽ യാസീൻ ഒരാൾ ഓതുകയാണെങ്കിൽ അവന് നേരെ വരുന്ന എന്ത് പ്രയാസമുണ്ടോ, പൈശാചികതയാകട്ടെ, രോഗങ്ങളാകട്ടെ, കടങ്ങളാകട്ടെ, വലിയ ജപ്തിയാകട്ടെ, മക്കളില്ലാത്ത വിഷയങ്ങളാകട്ടെ, അതുപോലെ എന്ത് പ്രശ്നമാണോ അതൊക്കെ അല്ല തടയും, എന്നിട്ടോ എല്ലാ നന്മകളും അവന് തരും. ഈ നെയ്യത്തിൽ ഓതണം. ഏത് നെയ്യത്തിൽ? പഠിച്ചവനെ ഈ യാസീൻ്റെ വറക്കച്ചുകൊണ്ട് എനിക്ക് എല്ലാ ഉപദ്രവങ്ങളും എൻ്റെ നേർക്ക് വരുന്നത് നീ തടയണയല്ല, എല്ലാ നന്മകളും എനിക്ക് നൽകണയല്ല എന്ന ബോധ്യത്തിൽ ഓതണം എന്നാണ്. ഓക്കെ, ക്ലിയറായോ? അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചൊരു മനുഷ്യൻ രാത്രിയിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ഗഫറ അല്ലാഹു ലഹു ഫീ തിൽക ലൈല, ആ രാത്രിയിൽ പഠിച്ചവൻ അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്നാണ്. ആ
അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി പഠിച്ചോനെ ഞാനിതാ നിൻ്റെ തൃപ്തി കാംക്ഷിച്ച് ഞാനൊരു യാസീൻ ഓതുന്നു എല്ലാ മഗ്രിബിന് ശേഷം. ആ രാത്രി തന്നെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അത്രേ. അഞ്ചാമത്തേത്, മൻ ദഖല അൽ മഖ്ബറ ഫഖറഅ സൂറത്തെ യാസീൻ. ഒരു മനുഷ്യൻ പള്ളിക്കാട്ടിലേക്ക് കടന്നിട്ട് സൂറത്തെ യാസീൻ പാരായണം ചെയ്താൽ അന്നേ ദിവസം അവിടെ കബറാളികൾ അദാബ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അദാബിൽ നിന്ന് അവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ മോചനം കൊടുക്കും, ആ അദാബിനെ ലഘൂകരിക്കും. മാത്രമല്ല കാന ലഹു ബിആദദ് മൻ ഫിഹ ഹസന, അതായത് ഈ ഓതിയ മനുഷ്യനുണ്ടല്ലോ, യാസീൻ ഓതിയ മനുഷ്യൻ, അവിടെ എത്ര കബറാളികളുണ്ടോ അവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ച് ഇവന് നന്മയും ലഭിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനോഹരമായി പഠിപ്പിച്ചു തന്ന സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. സുബ്ഹാനക യാ റബ്ബി. അപ്പോൾ എന്തായാലും സൂറത്ത് യാസീൻ പതിവാക്കുക, പ്രത്യേകിച്ച് ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ. നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ അവിടെ മരിച്ചെടുപ്പുണ്ടാവും, അപ്പോൾ അന്നേ ദിവസം അവരുടെ ഖബറിൽ അദാബ് ലഘൂകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പോയി യാസീൻ ഓതുകയാണെങ്കിൽ നമ്മുടെ ബാപ്പായും ഉമ്മയും എന്തോരം സന്തോഷിക്കുമല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാർ വീട്ടിൽ നിന്ന് ഓതിയാൽ മതി, അതിൻ്റെ മിസിൽ സവാബ് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി, അൽഹംദുലില്ലാ. നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവർക്കും അത് ലഭിക്കുകയാണ്, എത്ര മനോഹരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മളൊക്കെ യാസീൻ ഓതാറുണ്ട്, പക്ഷേ ഈ നിയ്യത്തുണ്ടാവാറില്ല. ഇനി മുതൽ ഓതുമ്പോൾ ഇത്തരം നിയ്യത്തുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് യാസീൻ പാരായണം ചെയ്യുക. ഇതെല്ലാം ലഭിക്കുന്ന മനോഹരമായി സൂറത്ത് യാസീനാൽ രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റഹ്മാൻ തഫ്സീർ എപ്പോഴാണ്, ഏത് സമയത്താണ്, ആഴ്ചയിൽ എത്ര ദിവസമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുറാഹിമായ കരുണാവാരിധിയായ അള്ളാഹ്, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളേതു മേഖലയിലും നീ ബറക്കത്ത് ചൊരിയണേ അള്ളാഹ്. സൂറത്തു യാസീൻ പതിവാക്കാൻ തൗഫീക്ക് നൽകണേ അള്ളാഹ്. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കണേ അള്ളാഹ്. മനപ്രയാസങ്ങൾ അകറ്റണേ അള്ളാഹ്. സങ്കടങ്ങൾ ദൂരീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അള്ളാഹ്. പടച്ചവനെ, അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അള്ളാഹ്. മാറാരോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ലാ. ശോഭനമായ ഭാവി നൽകണയല്ലാ. പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ തൊഴിലുകളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചൊരിയണയല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ലാ. അള്ളാഹുവെ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ലാ. അസുഖങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ലാ. പലരും ഹോസ്പിറ്റലുകളിലുണ്ട്, നീ പടച്ചവനെ ശിഫ നൽകണയല്ല. അർഹമുറാഹിമായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഈ സദസ് എല്ലാ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ സ്വർഗീയ അനുഭൂതികൾ നൽകണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته